തെലങ്കാനയിലെ മുനുഗോഡയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും മുമ്പ് വലിയ വിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. ബി ജെ പി ദേശീയ അധ്യക്ഷനെ ചൊല്ലിയുള്ള പോര് അതിര് കടന്നിരിക്കുകയാണ്. ബി ജെ പി ശക്തമായ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തു. ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷന് കുഴിമാടമൊരുക്കി തെലങ്കാന രാഷ്ട്രസമിതി തരം താഴ്ന്ന രീതിയിൽ പ്രതിഷേധം നടത്തിയതാണ് വിവാദമായിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ അടക്കം ഈ വിഷയം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മുനുഗോഡ ഉപതെരഞ്ഞെടുപ്പിന് കൊഴുപ്പേകാനുള്ള നീക്കമാണ് ടി ആർ എസ് നടത്തിയത്. എന്നാൽ ടി ആർ എസ് നേതാവ് കെ സി ആർ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യയുടെ വികലമായ ഭൂപടം പോസ്റ്ററിൽ അച്ചടിച്ച് വിവാദത്തിലായ ടി ആർ എസിന് എതിരെ ഇപ്പോൾ വിമർശനം കടുക്കുകയാണ്. തെലങ്കാനയിൽ നവംബർ 3 നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് ടി ആർ എസ് പ്രവർത്തകർ കുഴിമാടമൊരുക്കിയത്. തെലങ്കാനയിലെ മുനുഗോഡയിലാണ് കുഴിമാടമൊരുക്കിയ ശേഷം ബി ജെ പി അധ്യക്ഷന്റെ ചിത്രം സ്ഥാപിച്ചത്. റീജിയണൽ ഫ്ലൂറൈഡ് ലഘൂകരണ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിലെ കാലതാമസത്തിനെതിരായ പ്രതിഷേധമാണ് ജെ പി നദ്ദയ്ക്ക് ശവക്കുഴി ഒരുക്കിയതെന്ന് ടി ആർ എസ് പ്രവർത്തകർ പറയുന്നു. തെലങ്കാനയിലെ നൽഗൊണ്ട ജില്ലയിലാണ് ഫ്ലൂറൈഡ് ലഘൂകരണ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ പാർട്ടികൾക്ക് അഗ്നിപരീക്ഷയാണ്. ഇതിനിടയിലാണ് മുനുഗോഡ ചൌട്ടുപ്പാൽ മേഖലയിൽ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനുള്ള നിർദ്ദേശം അട്ടിമറിച്ചെന്ന് ആരോപിച്ച് ടി ആർ എസ് പ്രവർത്തകർ നദ്ദയ്ക്ക് കുഴിമാടമൊരുക്കിയത്. ശവക്കുഴി ഒരുക്കിയുള്ള പ്രതിഷേധത്തിനെതിരെ ബി ജെ പി ശക്തമായി രംഗത്ത് വന്നു. സംഭവത്തിൽ ടി ആർ എസിനെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കടന്നാക്രമിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ തരംതാഴൽ എന്നാണ് സ്മൃതി ഇറാനി സംഭവത്തെ വിശേഷിപ്പിച്ചത്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് മന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഇത് വളരെ നിന്ദ്യമാണ്. ടി ആർ എസ് പ്രവർത്തകർ ബഹുമാനപ്പെട്ട ബി ജെ പി അധ്യക്ഷന് ശവകുടീരം ഒരുക്കിയിരിക്കുന്നു. വെറുപ്പുളവാക്കുന്നതിലും അപ്പുറമാണ് ടി ആർ എസിന്റെ നിലവാരം. ബി ജെ പിയുടെ വളർച്ചയിൽ അവർ വളരെയധികം അസ്വസ്ഥരാണ്. അതിന്റെ ഭാഗമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. എന്നാൽ ബി ജെ പിയിലെ 18 കോടി അംഗങ്ങൾ ടി ആർ എസിനോട് ഇത്തരത്തിൽ തിരിച്ചു ചെയ്യുന്നത് സങ്കല്പിച്ചു നോക്കൂ എന്നാണ് ആന്ധ്രാപ്രദേശ് ബി ജെ പി ജനറൽ സെക്രട്ടറി വിഷ്ണുവർദ്ധൻ റെഡ്ഡി പ്രതികരിച്ചത്. സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. രണ്ട് പാർട്ടികൾക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് വെല്ലുവിളിയാണ്. പക്ഷേ ടി ആർ എസ് ആണ് കൂടുതൽ സമ്മർദ്ദത്തിൽ. 100 കോടി രൂപയുടെ പദ്ധതിയാണ് റീജിയണൽ ഫ്ലൂറൈഡ് ലഘൂകരണ ഗവേഷണ കേന്ദ്രം. വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി സ്ഥാപിക്കാനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷന് കൈമാറിയത്. ഇതുവരെ പദ്ധതി നടന്നിട്ടില്ല. കേന്ദ്രം വിവിധ വിഷയങ്ങളിൽ പഠനം നടത്തുന്നുണ്ട്. ഇതിലൂടെ ഫ്ലൂറൈഡിന്റെ അളവ് കുറയ്ക്കാനാവുമെന്നാണ് കരുതുന്നത്. ഭാവി തലമുറയിൽ ഇതിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നും കേന്ദ്ര സ്ഥാപനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പലവട്ടം ഇങ്ങനൊരു കാര്യം ടി ആർ എസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും അവർ അതൊന്നും പാലിക്കാൻ തയ്യാറായില്ലെന്ന് ടി ആർ എസിന്റെ ആരോപണം തള്ളി ബി ജെ പി നേതാവ് എൻ വി സുഭാഷ് പറഞ്ഞു. ഇത്രയും കാലം അവർ ഒന്നും മിണ്ടിയില്ല. ഉപതെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിഷയം വീണ്ടും ആളിക്കത്തിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.